റഷ്യ-യുക്രൈൻ പ്രശ്നത്തിന് സമാധാനപരമായ പരിഹാരം ഉണ്ടാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് ഉച്ചകോടി നടക്കുന്ന റഷ്യയിലെ കസാനിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് മോദി ഇക്കാര്യം ആവശ്യപ്പെട്ടത്. റഷ്യ-യുക്രൈൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നിരന്തരം ആശയവിനിമയം നടത്താറുണ്ട്. തർക്കങ്ങൾ സമാധാനപരമായി പരിഹരിക്കുന്നതിലാണ് ഇന്ത്യ വിശ്വസിക്കുന്നത്. എത്രയും വേഗം സമാധാനവും സ്ഥിരതയും തിരികെ സ്ഥാപിക്കുന്നതിൽ ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്നും സമാധാനത്തിനായി എന്ത് പങ്കുവഹിക്കാനും ഇന്ത്യ സന്നദ്ധമാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. സംസ്ഥാന സ്കൂൾ കായികമേള നവംബർ 4 മുതൽ 11 വരെ എറണാകുളം ജില്ലയിലെ 17 വേദികളിലായി നടക്കും. 24,000 കായിക താരങ്ങൾ പങ്കെടുക്കുന്ന മേളയായിരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളെ അറിയിച്ചു. ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന സ്കൂളിന് മുഖ്യമന്ത്രിയുടെ എവറോളിംഗ് ട്രോഫി സമ്മാനമായി നൽകുമെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തക്കുടു എന്ന് പേരിട്ടിരിക്കുന്ന അണ്ണാറക്കണ്ണനാണ് ഈ വർഷത്തെ കായികമേളയുടെ ഭാഗ്യചിഹ്നമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാത്രിയും പകലുമായി മത്സരങ്ങൾ നടക്കുമെന്നും സവിശേഷ പരിഗണന അർഹിക്കുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികളെ കൂടി ഉൾപ്പെടുത്തിയായിരിക്കും ഇത്തവണത്തെ സംസ്ഥാന കായികമേള ഒരുക്കുക എന്നും മന്ത്രി പറഞ്ഞു. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന്റെ ജാമ്യം തുടരും. മുൻകൂർ ജാമ്യാപേക്ഷ 2 ആഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കും. അതിന്റെ പശ്ചാത്തലത്തിലാണ് അറസ്റ്റ് തടഞ്ഞുള്ള ഉത്തരവ് തുടരുമെന്ന് കോടതി അറിയിച്ചത്. അതേസമയം സിദ്ദിഖ് ഒരു തരത്തിലും അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് പോലീസ് കോടതിയെ അറിയിച്ചത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് കോൺഗ്രസ് പുറത്താക്കിയ AK ഷാനിബ് പത്രിക സമർപ്പണം മറ്റന്നാൾ. VD സതീശനും ഷാഫി പറമ്പിലും കഴിഞ്ഞ കാലങ്ങളിൽ ഉയർത്തിയ നയങ്ങളോടുള്ള പ്രതിഷേധമാണ് ഈ മത്സരമെന്നാണ് ഷാനിബ് പറയുന്നത്. താൻ BJP പാനലിൽ മത്സരിച്ചാൽ പാർട്ടിക്ക് ഗുണകരമാകുമോ എന്ന് ചർച്ച ചെയ്തിരുന്നു. എന്നാൽ BJPക്കകത്ത് അസ്വാരസ്യമുള്ളതിനാൽ സ്വതന്ത്രനായി മത്സരിക്കാനാണ് തീരുമാനം. കഞ്ചാവ് ബീഡി കത്തിക്കാൻ എക്സൈസ് ഓഫീസിൽ കയറി തീ ചോദിച്ച പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളെ കഞ്ചാവ് സഹിതം എക്സൈസ് പിടികൂടി. തൃശൂരിൽ നിന്ന് മൂന്നാറിലേക്ക് വിനോദയാത്ര വന്ന സംഘത്തിലെ കുട്ടികളാണ് ഇടുക്കി അടിമാലി എക്സൈസ് എൻഫോഴ്സ്മെന്റ് ഓഫീസിൽ കയറി തീ ചോദിച്ചത്. ഇവരിൽ ഒരാളിൽ നിന്ന് 5 ഗ്രാം കഞ്ചാവും രണ്ടാമത്തെ ആളിൽ നിന്ന് 1 ഗ്രാം ഹാഷിഷ് ഓയിലും കണ്ടെടുത്തു. 2 പേർക്കെതിരെയും കേസെടുത്തു. ശേഷം 2 പേരെയും അധ്യാപകർക്കൊപ്പം വിട്ടയച്ചു. സൈബർ ആക്രമണത്തിനിരയായ കാനഡയിലെ വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾ വൻതുക മോചനദ്രവ്യം നൽകിയതായി സ്റ്റാറ്റിസ്റ്റിക്സ് കാനഡ. കഴിഞ്ഞ വർഷം സൈബർ ആക്രമണത്തെ തുടർന്ന് വിവിധ സ്ഥാപനങ്ങൾ $5 ലക്ഷത്തിലധികം മോചനദ്രവ്യം നൽകിയതായി ഫെഡറൽ ഏജൻസി വെളിപ്പെടുത്തി. കാനഡയിലുടനീളമുള്ള 12,000-ഓളം കമ്പനികൾ നടത്തിയ സർവേയിലാണ് ഈ കണ്ടെത്തൽ. അതേസമയം കമ്പനികൾ മോചനദ്രവ്യമായി നൽകിയ തുക വളരെ ചെറുതാണെന്നും സ്റ്റാറ്റിസ്റ്റിക്സ് കാനഡ പറയുന്നു. കാനഡയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭീകരാക്രമണമായ കനിഷ്ക ദുരന്തത്തിൽ ആരോപണ വിധേയനായ റിബുമാൻ സിംഗ് മാലിക്കിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾ കുറ്റസമ്മതം നടത്തി. എയർ ഇന്ത്യയുടെ എംബറർ കനിഷ്ക ബോയിംഗ് വിമാനം തകർത്ത കേസിൽ ഉൾപ്പെട്ട മാലിക്കിനെ വെടിവെച്ചു കൊന്ന കേസിലെ പ്രതികളായ ടാനർ ഫോപ്സ്, ജോസ് ലോപ്പസ് എന്നിവരാണ് ബ്രിട്ടീഷ് കൊളംബിയ കോടതിയിൽ കുറ്റസമ്മതം നടത്തിയത്. 1985 ജൂൺ 23 ഖലിസ്ഥാൻ വിഘടനവാദികൾ നടത്തിയ ഭീകരാക്രമണത്തിൽ എയർ ഇന്ത്യയുടെ എംബറർ കനിഷ്ക എന്ന ബോയിംഗ് വിമാനം തകർത്ത് 307 യാത്രക്കാരും 22 ജീവനക്കാരും കൊല്ലപ്പെട്ടിരുന്നു. MC News, Canadian മലയാളികളുടെ വാർത്താജാലകം.